ഗോകുലം ഗ്രൂപ്പും കെ വി എച്ച് ഗ്രൂപ്പും ചേർന്ന് പരിചയപ്പെടുത്തുന്ന ഗോകുലം ബ്രൂണോ ബേബി പ്രൊഡക്റ്റിന്റെ ലോഞ്ചിങ് തിരുവനന്തപുരം ഗോകുലം മെഡിക്കൽ കോളേജിൽ നടന്നു. കുഞ്ഞുങ്ങൾക്കായുള്ള കിടക്കകളാണ് പുറത്തിറക്കുന്നത്. രാജ്യത്തിന് അകത്തും പുറത്തും ഗോകുലം ബ്രൂണോ കിടക്കകൾ വിപണനത്തിന് എത്തും. 50 വർഷത്തോളം സേവന പാരമ്പര്യമുള്ള ഗോകുലം ഗ്രൂപ്പിനോടൊപ്പം കെ വി എച്ച് ഗ്രൂപ്പും ചേർന്നാണ് പുതിയ ബേബി പ്രൊഡക്റ്റ് ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. നവജാത ശിശുക്കൾ മുതൽ 1 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ബേബി കിടക്കകളാണ് ഗോകുലം ബ്രൂണോ എന്ന പേരിൽ ഇറങ്ങുക. ഇത് സമൂഹത്തിന് പ്രത്യേകിച്ചും പ്രസവിച്ച കുട്ടികൾക്ക് ഇത് ഏറ്റവും നല്ലതായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഇതിനെല്ലാം പ്രോത്സാഹനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. കുഞ്ഞു ചർമ്മത്തിന്റെ സംരക്ഷണം ശ്രദ്ധയോടെ പരിപാലിക്കേണ്ടതിനാൽ പ്രകൃതിദത്തമായ പഞ്ഞികൾ ശേഖരിച്ചാണ് കിടക്കകൾ നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ നൂതന സാങ്കേതിക വിദ്യയാണ് കിടക്ക നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെതും അതുപോലെ തന്നെ മറ്റുള്ള എക്സ്പേർട്സിൻ്റെ ഒക്കെ ഒപ്പീനിയൻ പ്രകാരം നല്ലൊരു പ്രോഡക്റ്റ് വിപണിയിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ചർമ്മങ്ങൾക്ക് വലിയ ഒരു പ്രോബ്ലമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ കിടന്നുറങ്ങാൻ പറ്റുമെന്നുള്ളത് ഒത്തിരി പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മൾ സയൻറ്റിഫിക്കലി വെൽ തോട്ട് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പറഞ്ഞ ഗോകുലം ബ്രൂണോ മുന്നോട്ട് വെക്കുന്ന ഈ മെത്ത. 1987 മുതൽ ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് കെ വി എച്ച് ഗ്രൂപ്പ്. പുതിയ സംരംഭം ഗോകുലം ഗ്രൂപ്പിനോടൊപ്പം തുടങ്ങുന്ന സന്തോഷം കെ വി എച്ച് ഗ്രൂപ്പ് ഡയറക്ടർ കെ വി ഉസ്മാൻ പങ്കുവച്ചു. ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പിന്നാലെ കൂടി കഴിഞ്ഞാൽ 100% നടക്കും. ആ ആഗ്രഹം മനസ്സിലാക്കിയ ഒരാളാണ് സാറ് സതീഷ്. അപ്പൊ അതിന് ഞാൻ പ്രത്യേകം നന്ദി. രാജ്യത്തിനകത്തും പുറത്തും ഗോകുലം ബ്രൂണോ ബെഡുകളുടെ വിപണനം ഉണ്ടാകും. തിരുവനന്തപുരം ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നടന്ന പ്രോഡക്റ്റ് ലോഞ്ചിങ് ചടങ്ങിൽ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, വൈസ് ചെയർമാൻ കെ കെ മനോജ്, കെ വി എച്ച് ഗ്രൂപ്പ് ഡയറക്ടർ ഉസ്മാൻ കെ വി, കേരളാവിഷൻ ന്യൂസ് MD പ്രജീഷ് അച്ചാണ്ടി, ഡോക്ടർ ഷീജ, ഗോകുലം കോളേജ് പ്രിൻസിപ്പൽ ലളിത കൈലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ സ്ഥാപനത്തിന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇതിന്റെ ഉദ്ദേശവും ഒക്കെ മനസ്സിലാക്കിയാണ് അദ്ദേഹം ഇതിനോടൊപ്പം ചേർന്നത് എന്ന് പറയുന്നത്. അതിലുപരി എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇത്തരം പുതിയ സംരംഭകരൊക്കെ അവരുടെ പ്രൊജക്റ്റിനെ പ്രപ്പോസൽസിനെ സ്വീകരിച്ചുകൊണ്ട് അവരെ ചേർത്ത് നിർത്തി അവരുടെ കൈകോർത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതാണ്. കേരളാവിഷൻ ന്യൂസ്, തിരുവനന്തപുരം.